വെള്ളൂരിലെ പടോളി ബാലാമണി സിപിഐഎം നിർമ്മിച്ചു നൽകിയ സ്നേഹവീട്ടിലേക്ക് ചേക്കേറി. ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ താക്കോൽ കൈമാറി. വെള്ളൂർ കിഴക്കുംപാട്ടെ പടോളി ബാലാമണി മൂന്ന് പെൺമക്കൾക്കൊപ്പം ഷീറ്റ് വലിച്ചു കെട്ടിയ കൂരയ്ക്കുള്ളിലായിരുന്നു താമസം. ഭർത്താവ് കെ ശശിധരൻ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. വീടെന്ന സ്വപ്നത്തോടൊപ്പം നിത്യച്ചെലവും മക്കളുടെ പഠനച്ചെലവും താങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരുന്നു ഇവർ. ഈ അവസരത്തിലാണ് സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം കെ പി ജ്യോതി ചെയർമാനായി വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 4 സെന്റ് സ്ഥലത്ത് ജനകീയ കൂട്ടായ്മയിലൂടെ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. പതിനായിരം വീടുകൾ ഇപ്പോ താക്കോൽ ദാനം നിർവഹിക്കാൻ പോവുകയാണ്. വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സർക്കാർ ഒരു സംരംഭം ആവിഷ്കരിച്ച് പാപങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമ്പോൾ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സിപിഐഎം ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലയിലാണ് തൃശൂർ സംസ്ഥാന സമ്മേളനം ഒരു ലോക്കലില് ഒരു വീട് എന്ന തീരുമാനം കൈക്കൊണ്ടത്. അതിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. സിപിഐഎം ആണ് മുൻകൈയെടുത്തതെങ്കിലും ഈ വീട് നിർമ്മാണം നാട്ടുകാരുടെ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതാണ്. ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ, പാവൂർ നാരായണൻ, കെ പി ജ്യോതി, കെ വി സുധാകരൻ, എൻ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.